ഹായ് ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഹാദി മോൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ ഒരു കൊച്ചു വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പം എല്ലാവരും വീഡിയോ ഒന്ന് മുഴുവനായിട്ടും കണ്ട് നോക്കുക. അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ആ കുഞ്ഞു ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പൊ നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ എല്ലാവരും തലേദിവസം രാത്രി ഭക്ഷണമൊക്കെ കഴിച്ചിരിക്കുമ്പോൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് കുറച്ച് ബലൂൺസുകൾ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും അതൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്ന തിരക്കിലാണ്. ഇത് എൻ്റെ താത്തയുടെ മകളാണ് കേട്ടോ, നീനു എന്നാ പേര്. നീനു മോൾക്ക് എന്ന് പറഞ്ഞാൽ പിന്നെ രാത്രി തീരെ ഉറക്കില്ലാത്തൊരാളാണ് അവള്. ഈ സമയം ആദ്യമൊക്കെ നല്ല ഉറക്കിലായിരുന്നത് കണ്ടാണ് അവനെ ഒന്നും എടുക്കാൻ പറ്റാതിരുന്നത്. ബലൂൺസുകളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കുട്ടികളൊക്കെ വളരെ സന്തോഷത്തിലാണ്. ശരിക്കും നമുക്ക് ഹാദിമോൻ്റെ ബർത്ത്ഡേ ആണെന്ന് കരുതിയിട്ട് ഒരുപാട് വലിയ വലിയ ആഘോഷങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇപ്പം കൊറോണയും അതുപോലെ ലോക്ക്ഡൗണും ഒക്കെ ആയത് കാരണം ചെറുതായിട്ടൊന്ന് ആഘോഷിച്ചെന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു ഡെക്കറേഷൻ്റെ ഭാഗമായിട്ടാണ് ഈ ബലൂൺസുകളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. നീനൂസ് ബലൂണ് കൈ കിട്ടാൻ വേണ്ടിയിട്ട് ഈ കാക്കമാരെ സോപ്പിട്ടോണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് ഞങ്ങളുടെ കൊച്ചു സുന്ദരിക്കുട്ടി ഇഷുമോൾ കേട്ടോ, അതായത് എൻ്റെ അനിയൻ്റെ മോളാണ്. ഇപ്പൊ ദീദി ഹാദിക്കുള്ളൊരു സർപ്രൈസ് ഗിഫ്റ്റ് ഒരുക്കുന്ന തിരക്കിലാണ്. അപ്പൊ ഇത്രയൊക്കെയാണ് രാത്രിയിലുള്ള കാഴ്ചകൾ കേട്ടോ. ഇപ്പോൾ ഏകദേശം രാവിലെ 6 മണിയോടടുത്തായി. അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളത് ശരിക്കും അനിയത്തിയുടെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ അനിയത്തിയുടെ വീട്ടിലെല്ലാവരും ഒരുമിച്ച സമയത്ത് അവളാണ് പറഞ്ഞത് നമുക്ക് ഹാദിമോൻ്റെ ബർത്ത്ഡേ ഇല്ല, അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് ആഘോഷിച്ചാലോ എന്ന്. അങ്ങനെയാണ് ശരിക്കും ഇങ്ങനെ ഒരു പാർട്ടിയെ അറേഞ്ച് ചെയ്തത്. ഇനി നമുക്ക് ഹാദിമോൻ്റെ കുറച്ച് ഫോട്ടോസ് കണ്ടു നോക്കാം. അപ്പോൾ ശരിക്കും ഈ ഒരു വീഡിയോയിൽ നമ്മൾ കുക്കിംഗ് വീഡിയോസ് ഒന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. അപ്പം അതൊക്കെ ആയിക്കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകുന്ന കരുതിയിട്ടാണ് അതൊന്നും ഉൾപ്പെടുത്താതിരുന്നത്. അപ്പോൾ നമ്മൾ ഈ സമയത്ത് തന്നെ ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ ലഞ്ചും ഒക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ ഹാദിമോൻ്റെ ഉപ്പ. ഇപ്പം ഏകദേശം 1 മണി സമയമായി തുടങ്ങി. അപ്പോൾ ഹാദിമോൻ്റെ ബർത്ത്ഡേക്കുള്ള കേക്കൊക്കെ ഞാൻ തലേ ദിവസം തന്നെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു ഫോട്ടോ കേക്കാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇൻഷാല്ലാ ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ പിന്നീട് ഒരിക്കൽ ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ കൂടെ തന്നെ ഞാൻ 2 ഡെസേർട്ടും റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് സ്വീറ്റ്സും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഹാദിമോൻ്റെ ദീദി അവനെ കുളിപ്പിച്ചൊക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്ന തിരക്കിലാണ്. ഹാദിമോന് റെഡിയായി വന്നിപ്പോൾ കേക്ക് കട്ട് ചെയ്യുന്ന തിരക്കിലാണ് കേട്ടോ. അപ്പം കുട്ടികളല്ലേ, എപ്പോഴാണ് അവരുടെ മൂഡ് മാറാന്നറിയില്ല. ഇപ്പം തന്നെ കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് അവന് തീരെ മൈൻഡില്ല, എല്ലാവരും കളിക്കുന്നൊക്കെ തിരക്കിലല്ലേ. കേക്ക് കട്ട് ചെയ്യുന്ന സമയത്തും ഹാദിമോൻ്റെ ശ്രദ്ധ മുഴുവനും ചുറ്റിലുള്ളവർ എന്തൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ എല്ലാവരും കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഹാദിമോൻക്ക് ഗിഫ്റ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ബർത്ത്ഡേ ആയിട്ട് എല്ലാവരും തന്നെ സർപ്രൈസ് ആയിട്ട് ഒത്തിരി ഗിഫ്റ്റൊക്കെ അവനെ സമ്മാനിച്ചിട്ടുണ്ട്. അപ്പം അതിൽ കുറച്ച് വീഡിയോസ് ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ, കാരണം അതിൽ കുറച്ച് മറ്റുള്ളവർക്കൊക്കെ വീഡിയോയിൽ കാണിക്കാൻ മടിയായത് കാരണം എല്ലാവരുടെയും വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. ഇതെൻ്റെ വലിയ കാക്കൻ്റെ മക്കളാണ് കേട്ടോ. അപ്പോൾ അവർ ശരിക്കും ഈ ഒരു ബർത്ത്ഡേക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അവരതിന് മുമ്പേ അവനുള്ള ഗിഫ്റ്റൊക്കെ കൊടുത്തിരുന്നു. അപ്പോൾ ഞാൻ ആ സമയത്ത് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന വീഡിയോ ആണിത്. അപ്പോൾ ഞാൻ ആ ഒരു ഭാഗം കൂടെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയെന്നേ ഉള്ളൂ.
അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഹാദിമോൻക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ഗിഫ്റ്റുകൾ. അപ്പോൾ ഇതൊക്കെ ഇൻഷാല്ലാ ഞാൻ അൺബോക്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പം കേക്ക് കട്ടിങ്ങും അതുപോലെ തന്നെ ഹാദിമോൻക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റൊക്കെ സമ്മാനിച്ചതിന് ശേഷം എല്ലാവരും ലഞ്ച് കഴിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലായിരുന്നു. അപ്പം അതെല്ലാം തന്നെ നമ്മൾ ടേബിളിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഹാദിമോൻ്റെ ബർത്ത്ഡേ സ്പെഷ്യലായിട്ട് ചിക്കൻ ബിരിയാണി, അതുപോലെ തന്നെ ചിക്കൻ കുഴിമന്തി, ബീഫ് വരട്ടിയത്, അതുപോലെ ചിക്കൻ 65 ഇങ്ങനെയൊക്കെയുള്ള റെസിപ്പീസാണ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഓരോ റെസിപ്പിയും നമ്മൾ ഇതിൻ്റെ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പം വേണമെന്നുള്ളവർ അതും കൂടെ ഒന്ന് കണ്ടു നോക്കണേ. ഹാദിമോൻ ഇപ്പോൾ പായസം കുടിക്കുന്ന തിരക്കിലാണ് കേട്ടോ. അപ്പോൾ അവന് പായസം എന്ന് വെച്ചാൽ വലിയ ഇഷ്ടമാണ്. ബർത്ത്ഡേ സ്പെഷ്യലായിട്ട് നമ്മൾ സേമിയ പായസം തന്നെയാണ് കേട്ടോ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പം അതും ഞാൻ ഇതിൻ്റെ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെയും ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇപ്പം എല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന തിരക്കിലായതുകൊണ്ടാണോ എന്നറിയില്ല, ആരും തന്നെ ക്യാമറയിലേക്കൊന്ന് നോക്കുന്ന പോലും ഇല്ല കേട്ടോ. അപ്പം ഇതെൻ്റെ ലച്ചുമോളാണ്, അതായത് എൻ്റെ വേറൊരു തത്തയുടെ മകളാണ് കേട്ടോ. ബാച്ചുമോളൊക്കെ കണ്ടില്ല, ഫുഡ് കഴിക്കുന്ന തിരക്കായതുകൊണ്ട് ഞാൻ വിളിച്ചിട്ട് പോലും മൈൻഡ് ചെയ്യുന്നില്ല. ഇതെൻ്റെ അനിയൻ്റെ വൈഫാണ് കേട്ടോ, ഞങ്ങളുടെ കാന്താരിക്കുട്ടിയിലെ ഇഷുമോള്, ഇഷുമോളുടെ ഉമ്മച്ചിയാണ്. ഹാദിമോൻ ഇപ്പോൾ പായസമൊക്കെ കുടിച്ച് നീനുവിൻ്റെ കൂടെ കളിക്കുന്ന തിരക്കിലാണ്. ഹാദിമോൻ ഇപ്പോൾ ഉറങ്ങി എണീറ്റതാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഉറക്കക്ഷീണം അവൻ്റെ മുഖത്തുണ്ട്. ഇപ്പോൾ എല്ലാവരെയും കുട്ടികളൊക്കെ കണ്ടപ്പോൾ വളരെ ഹാപ്പി ആയിട്ടുണ്ട് അവന്. അവന് ഒത്തിരി ഗിഫ്റ്റുകളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഹാദിമോൻക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ബർത്ത്ഡേ ഗിഫ്റ്റുകളൊക്കെ ഞാൻ അൺബോക്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പം ഞാൻ ഇതിൽ അവൻ്റെ ദീദി അവന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു എക്സ്പ്ലോഷൻ ബോക്സ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ബോക്സ് ശരിക്കും ഹാദിമോൻ്റെ ബർത്ത്ഡേക്ക് തലേ ദിവസമാണ് അവൻ്റെ ദീദി തയ്യാറാക്കിക്കൊണ്ടിരുന്നത്. അപ്പം അന്നേ ദിവസം കുറച്ച് തിരക്കൊക്കെ ആയത് കാരണം വീഡിയോസ് ഒന്നും എടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇൻഷാല്ലാ നമ്മൾ പിന്നീട് ഒരിക്കൽ എപ്പോഴെങ്കിലും ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ട് ഞങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ അതിനകത്തുള്ള ആ കുഞ്ഞു ബോക്സിലാണ് ഹാദിക്കുള്ള സർപ്രൈസ് ഗിഫ്റ്റ് ഒളിഞ്ഞിരിക്കുള്ളത്. അപ്പോൾ ഒരു അടിപൊളി വാച്ചാണ് കേട്ടോ ദീദി ഹാദിമോൻക്ക് വേണ്ടി ബർത്ത്ഡേ സ്പെഷ്യലായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ദീദി ഇങ്ങനെ ഒരു സർപ്രൈസ് ഒരുക്കുന്ന കാര്യം ഞാൻ പോലും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ദീദി സമ്മാനിച്ചിട്ടുള്ള ഒരു ഗിഫ്റ്റ് ശരിക്കും സർപ്രൈസ് ആയത് എനിക്കാണ് കേട്ടോ. കാരണം ഞാൻ പോലും അറിയാതെ അവള് ഇത്രയും ഒരു ഒപ്പിച്ചെടുത്തത് ഞാൻ അറിഞ്ഞില്ല. വളരെയധികം സന്തോഷമായി. അപ്പൊ ഈ ഒരു എക്സ്പ്ലോഷൻ ബോക്സിനകത്തുള്ള സ്വീറ്റ്സ് ഒക്കെ അവൾക്ക് വേണ്ടിയിട്ട് സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരുന്നത് അവളുടെ മാമനാണ് കേട്ടോ. ശരിക്കും ഹാദിക്ക് വേണ്ടിയിട്ട് നല്ലൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് തന്നെയാണ് അവർ രണ്ടുപേരും കൂടെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത്.
ശരിക്കും ഇപ്പോൾ ഒരു ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്നതാണല്ലോ ഒരു എക്സ്പ്ലോഷൻ ബോക്സ് എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഇൻഷാല്ലാ ഞങ്ങൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം. ഇപ്പോൾ ഹാദിമോൻ്റെ ബർത്ത്ഡേക്ക് അവൻ്റെ കുഞ്ചമാമൻ്റെ സ്പെഷ്യൽ ഗിഫ്റ്റാണ് കേട്ടോ ഈ ഒരു വണ്ടി. ശരിക്കും ആ ഒരു വണ്ടി കിട്ടിയപ്പോൾ തന്നെ കണ്ടില്ല ഹാദിമോന് വളരെയധികം സന്തോഷമായിട്ടുണ്ട്. ഹാദിമോൻ്റെ ബർത്ത്ഡേക്ക് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു ഗിഫ്റ്റും കൂടെ അവന് കിട്ടിയിട്ടുണ്ട്. ഒരിക്കലും മറക്കാനാവാത്ത നല്ലൊരു ഗിഫ്റ്റ് തന്നെയാണ് കേട്ടോ. ശരിക്കും ആ ഒരു ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ സർപ്രൈസാണ്. അപ്പോൾ ഇൻഷാല്ലാ നെക്സ്റ്റ് വീഡിയോയിൽ ഞാനത് എന്തായാലും ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഞങ്ങളുടെ ഹാദിമോൻ്റെ ബർത്ത്ഡേ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക, കൂടെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ഇനി ഇൻഷാല്ലാ എൻ്റെ ഹാദിമോൻ്റെ സ്പെഷ്യൽ ബർത്ത്ഡേ സർപ്രൈസ് ഗിഫ്റ്റിൻ്റെ വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.